സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെ നമ്മൾ FFAC അതായത് ഫ്രീ ഫയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ റെഡിങ് കോഡ് കാര്യങ്ങൾ, ആ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റിവാർഡ്സാണ് നമുക്ക് കിട്ടുന്നത്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇന്നലെ നമുക്കൊരു റെഡിങ് കോഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ബൈക്കിൻ്റെ സ്കിന്ന് കാര്യങ്ങളായിരുന്നു, അത് പക്ഷേ ലിമിറ്റഡ് ആയിരുന്നു. ഏകദേശം 10,000 പേർക്ക് മാത്രമേ അത് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ശരി, ഇന്ത്യ മൊത്തം ഒരുപാട് ആൾക്കാർ കളിക്കുന്നതിനിടയ്ക്ക് 10,000 പേർക്ക് എന്തായാലും അത് വേഗം തന്നെ എന്തായാലും അത് എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. സോ ഇന്നും ആ റെഡിങ് കോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതുണ്ടെങ്കിൽ തന്നെ അത് വേഗം തന്നെ എക്സ്പയർ ആവുന്നതായിരിക്കും. 10,000 പേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് ആ ഒരു ലിമിറ്റ് റീച്ച് ആവുന്നതായിരിക്കും. സോ അതായത് ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയല്ല, ഗ്രാൻഡ് ഫൈനൽസിൻ്റെ അന്ന് വരാൻ ചാൻസ് ഉള്ള റെഡിങ് കോഡിനെ പറ്റിയാണ്. സോ ഇതിനെപ്പറ്റി ഒരുപാട് ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു ഗ്ലൂ ആണുള്ള സ്കിൻ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ മൈൽസ്റ്റോൺ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയത്തില്ല. എന്തായാലും മൈൽസ്റ്റോൺ കൂടാനായിരിക്കും ചാൻസ്. സാധാരണ രീതിയിൽ ഈ ഒരു മൈൽസ്റ്റോൺ എന്തായാലും വരത്തില്ല. സോ അതായത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ ഗ്ലൂ ആണുള്ള സ്കിൻ ആയിരിക്കും മിക്കവാറും വരാനായിട്ട് ചാൻസ്. അതേപോലെ തന്നെ ലുക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മൈൽസ്റ്റോൺ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് 45K എന്ന് കൊടുത്തിരിക്കുന്ന ഏകദേശം ഒരു 450K 500K അടുത്ത് തന്നെ വരാനായിട്ട് എന്തായാലും ചാൻസ് ഉണ്ട്. സോ അത് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് FFAC ആ ഒരു ഫൈനൽസിൻ്റെ അന്നായിരിക്കും കിട്ടാനായിട്ട് ചാൻസ്. എന്തായാലും ഇത് 100% ഇത് കൺഫേംഡ് ആയിട്ട് പറയുന്നില്ല, ചിലപ്പോൾ മാറ്റം വരാനായിട്ട് ചാൻസ് ഉണ്ട്. മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ ആള് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ അതെല്ലാം ഈ പറയുന്ന പോലെ നാളെയും ഇന്നുമായിട്ട് ഒരു ലൈവില് കാര്യങ്ങളുടെ റെഡിങ് കോഡ് 10,000 പേർക്ക് അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. സോ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്തുവാ മാക്സിമം വീഡിയോ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ സെറ്റ് ചെയ്യുക. നേരത്തെ അറിയുവാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. അടുത്തൊരു കിടിക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നു വരെ ബൈ ബൈ ഗൈസ്. പിന്നെ ആ റെഡിങ് കോഡ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ തന്നെ എന്തായാലും എക്സ്പയർ ആയി പോകുന്നതായിരിക്കും.